സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ട്യൂബ്ലെസ് ടയറിന്റെ പഞ്ചർ ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബ്ലെസ് ടയറിന്റെ പഞ്ചർ ടെസ്റ്റ്. ഇപ്പോൾ പൊതുവെ പുതിയ കാറുകളൊക്കെ വരുന്നതിലെല്ലാം ട്യൂബ്ലെസ് ടയറുകളായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പഴയ കാറുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മിക്കവാറും ആ ഒരു ട്യൂബും ടയറും വരുന്ന രീതിയിലോ, അതായത് ടയറിൻ്റെ ഉള്ളിൽ ട്യൂബ് വരുന്ന രീതിയിലുള്ള ടയറുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാറുകളിലായാലും ട്യൂബ്ലെസ് ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതായത് പഞ്ചറിനത് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആർക്കെങ്കിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ടയറൊക്കെ മാറണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് ഇത്രയേ ഉള്ളൂ. ആണി വിസസ് ട്യൂബ്ലെസ് ടയർ. അപ്പോൾ ചമ്മരെ ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാല. പച്ചമ്മരെ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാർ വെച്ചിട്ടാണ്. ഈ ഒരു കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടയറിനാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ട്യൂബും ടയറായിട്ട് വരുന്നതാണ്, ട്യൂബ്ലെസ് ഒന്നല്ല. പക്ഷെ നമ്മൾ ഇത് മാറ്റിയിട്ട് ട്യൂബ്ലെസ് ആക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്യൂബ്ലെസ് ടയറിൻ്റെ ആ ഒരു പഞ്ചർ കപ്പാസിറ്റി നോക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സാധാ ടയർ നമ്മൾ മാറ്റിയിട്ട് ഇനിയിട്ട് ഈ ഒരു ട്യൂബ്ലെസ് ടയർ ഇടാൻ പോവാണ്. ട്യൂബ്ലെസ് ടയർ ഇട്ടേക്കാണ്, നമ്മുടെ സാധാ ടയർ ട്യൂബ്ലെസ് ടയർ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം നമുക്കിനി. പക്ഷേ ഇപ്പോൾ നമ്മുടെ പഞ്ചർ ടെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ ആണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 ഇഞ്ചിൻ്റെ ആണിയാണ്, നല്ല അടിപൊളി സ്ട്രോങ് ആണിയാണ്. ഈ ഒരു ആണി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ദേ ഒരു മരത്തിൻ്റെ പീസിലാണ്. ഇത് ദേ നല്ലൊരു അടിപൊളി പലകയാണ്. ഇതിൽ നമ്മൾ ഹോളിട്ട് എടുത്തേക്കാണ്. ഇത് എത്രയാണെന്ന് നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല, വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടയർ ട്യൂബ്ലെസ് ടയർ നമ്മൾ വാങ്ങിയത് ഒരു പീസിന്, അതായത് റിമില്ലാതെ ഒരു പീസിന് 2400 രൂപയാണ് ആയത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു 2400 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയ ആ ഒരു ടയറിന് എന്തോരം പവർ ഉണ്ട്, അതായത് പഞ്ചറിനെ പ്രിവെൻ്റ് ചെയ്യാനുള്ള എന്തോരം പവർ ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഹോളിലേക്ക് ആണിയിട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. നേരെ അടിച്ചിറക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതേ ഓരോ ഹോളിലും നമ്മൾ ആണിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കയറിക്കോളും. മച്ചമ്മരെ, ഇപ്പോൾ 27 ആണിയാണ് നമ്മൾ ഈ ഒരു പലകയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ടയറിൻ്റെ അടി കൊണ്ട് നടവെക്കാൻ പോവാണ്. അപ്പോൾ ഇതേ കറക്റ്റ് ടയറിന് കയറാൻ പാകത്തിനാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി നേരെ നമ്മുടെ വീല് കയറ്റേണ്ട പരിപാടി കൂടെ ഉള്ളൂ. അപ്പോൾ അറിയാം ഈ ടയർ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. മച്ചമ്മരെ, നമ്മുടെ ആണിയൊക്കെ അതേ ടയറിൻ്റെ അടിയിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് കയറാൻ ഭാഗത്തിന് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്തിട്ടേക്കുക, സേഫ്റ്റി നോക്കണം നമ്മൾ ഫസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കയറ്റി നോക്കാൻ പോവാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കുറച്ചൊക്കെ കയറിയിട്ടുണ്ട്. പച്ചമ്മരി, ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ 1-2 ക്യാമറകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗോപ്രോം ഫോണൊക്കെ. അപ്പോൾ അതിൽ കിട്ടിയ വിഷ്വൽസാണ്. അപ്പോൾ നമ്മുടെ ടയർ കണ്ടോ, ആണിയുടെ മുകളിൽ കൂടിയാണ് കയറിപ്പോയത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മൊത്തം കയറിയില്ല, ബാക്കി 1-2 ആണികൾ നിന്നിറങ്ങുമ്പോൾ നമ്മൾ 2-ാമത് കയറ്റിയപ്പോൾ ടയറുമൊക്കെ കയറി സെറ്റായിട്ടുണ്ട്. ആണിയുടെ സർഫസ് ഏരിയ കൂടിയതുകൊണ്ടാണ്, അതായത് എണ്ണം കൂടിയപ്പോൾ സർഫസ് ഏരിയ കൂടി. പിന്നെ നമ്മുടെ ടയർ അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ടയറായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മുകളിൽ കൂടെ അങ്ങനെ കയറിപ്പോയത്. കയറിയ ആണികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 8 ആണികളുടെ അടുത്ത് കയറിയിട്ടുണ്ട്. മച്ചമ്മരെ, ഇപ്പോൾ നമ്മൾ
ടയറിലെ ആണിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതേ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ആണികളൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ എണ്ണി കാണിച്ചു തരാൻ വേണമെങ്കിൽ നോക്കി, ഒന്ന് ഈ ആണി നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്, രണ്ട് ഇപ്പം ഇച്ചിരി വളഞ്ഞു പോയിട്ടുണ്ട്, മൂന്ന് നാല് ഇവിടെ രണ്ടെണ്ണം ഉള്ളിലേക്ക് ശരിക്കും കയറിയുണ്ട്, അഞ്ച് ആറ്. പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇത്ര ആണികൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആണികളുടെ എണ്ണം കൂട്ടിയായിരുന്ന കുറച്ച് മുകളിൽ കൂടി ഇങ്ങനെ കയറിപ്പോയി, അതല്ലെങ്കിൽ എല്ലാവരും കയറിയിരുന്നേ. ഇത്ര ആയിട്ടും നമ്മുടെ ടയറിൻ്റെ എയർ പോയിട്ടില്ല, പഞ്ചർ ആയിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത. മച്ചാൻ പറയും, നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ടയർ നമ്മളിതേ ഊരിട്ടേക്കാണ്, നമ്മുടെ ട്യൂബ്ലെസ് ടയറാണ്. ഇതിൽ നമ്മൾ ആണി കയറിയത് ഒന്നുകൂടി കാണിച്ചിരുന്നേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് ആണിയാണ് കയറിയിരിക്കുന്നത്. ഉള്ളിലും നല്ല കൃത്യമായിട്ട് കയറിയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. കണ്ട എല്ലാ ആണിയും നല്ല ഉള്ളിലേക്ക് സൂപ്പറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആണിയെ കയറിയിട്ട് ഒരാണി കയറി ഇറങ്ങി പോയിട്ടുണ്ടായി പുറത്തേക്ക്. അതിൽ കൂടെ മാത്രമേ കുറച്ച് കാറ്റ് പോയായിരുന്നുള്ളൂ, ബാക്കിയുള്ള ഒരു വഴിക്കും കാറ്റ് പോയായിരുന്നില്ല. ആ ഒരു ആണി പോയില്ലായിരുന്നെങ്കിൽ നല്ല കുറേ നേരം ലൈഫ് കിട്ടിയേനെ, നമ്മുടെ ടയർ എയർ പോവാതെ. നമ്മൾ കുറച്ച് നേരം ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു, വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ആണിയും കയറാത്ത കാരണം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അയ്യോ ടയർ തോട്ടിപ്പോയി, അതിന് ജീവനുണ്ടാ? കണ്ടുപിടിക്കും തോട്ടി ഇവിടുത്തെ കിടപ്പുണ്ടാവല്ലേ. ഓക്കെ, വെച്ചാൽ മരേ നമ്മുടെ ടയറിന് ഓളത്തിനോട് തള്ളിവിട്ടാണ് സംഭവം പോയി. അപ്പൊ നമ്മൾ അടുത്ത ടയർ കൊണ്ടുവന്നേക്കാണ്. ഇതേ ഇതും ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. അപ്പൊ ഇത് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി എക്സ്പെരിമെന്റ് റീക്രിയേറ്റ് ചെയ്യാം. മച്ചാൻ മരം, ഇപ്പോൾ നമ്മുടെ മരപ്പലകയിൽ നമ്മൾ അടുത്ത സെറ്റിൽ ഓർഡർ ചെയ്തേക്കാണ്. ഇത്തവണ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, ഒമ്പത് ആണി ആകെ വരുന്നുള്ളൂ. ഇന്ന് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കാൻ പോവാണ്, നേരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമ്മുടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ കാണാം എങ്ങനെയുണ്ട് ഇത് കയറുമ്പോൾ കാര്യങ്ങളൊക്കെ. മച്ചാൻ മരം, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവൽ എക്സ്പെരിമെൻ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ലെവലിൽ നമ്മൾ ചെയ്തത് കറക്റ്റായിട്ട് കയറിയിരുന്നില്ല, ഇപ്പോൾ ഒറ്റ ലൈനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നേരെ നമ്മുടെ വീലുമ്പോൾ കാണാം. ഇപ്പൊ നമ്മള് കാണുന്നത് നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റ്, അതായത് നേരെ നമ്മൾ വെച്ച് ആണി വെച്ചിട്ട് കയറ്റിപ്പോ ഉള്ളതാണ്. കണ്ടോ, ഒരാണി പോലും മിസ്സാവാതെ എല്ലാ ആണി നമ്മുടെ ടയറിൽ കയറിയിട്ടുണ്ട്, ഒന്നും മിസ്സായി പോയിട്ടില്ല. എന്നിട്ട് നമ്മുടെ പുലിക്കുട്ടീനെ പോലെയാണ് നമ്മുടെ ടയർ ഇരിക്കുന്നത്. പുള്ളിക്കാരന് എയർ ലീക്കേജോ അതുപോലെ പഞ്ചറായി താഴെ താഴ്ന്നു പോയോ അങ്ങനെ യാതൊരു പ്രശ്നം വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ക്യാമറകൾ സെറ്റ് ചെയ്താണ് തറഞ്ഞത്. അപ്പോൾ ഓരോ ആംഗിളുകളിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ട ഇത്ര ഷാർപ്പായിട്ടുള്ള നല്ല നീളമുള്ള ആണിയാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നു. നോക്കിയ ആണികളൊക്കെ ഇപ്പോൾ നമ്മൾ ഒന്ന് റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ട് ആണി കൂടി ഒന്ന് ഉള്ളിലേക്ക് കയറാനുണ്ട്, അവനോട് കയറിക്കോളും. ബാക്കി എല്ലാ ആണികളും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ടയറിൻ്റെ ആ ഒരു പെർഫോമൻസ് നോക്കി, എത്രയ്ക്ക് രസമായിട്ടാണെന്ന്. ഇത്ര ആണികൾ കയറിയിട്ടും പുള്ളിക്കാരന് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ഒരു രക്ഷയില്ല അല്ലേ. നമ്മുടെ ആണി ഇപ്പോൾ കയറ്റിട്ടുണ്ട്, ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ടയറിലെ എയർ ഒന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം എന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം എങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ട്യൂബ്ലെസ് ടയറിൽ കയറിയിരിക്കുന്ന ആണി കൃത്യം ഞാൻ എണ്ണി കാണിച്ചു തരട്ടെ, ഒന്നും മിസ്സായിട്ടില്ല. അതെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദേ ഉള്ളിൽ എട്ട് ഒമ്പത്, ഒമ്പത് ആണി വെച്ചിട്ടാണ് പുലിക്കുട്ടീനെ പോലെ ടയറിയിരിക്കുന്നത്. സംഭവം പൊളിയാട്ടാ, ഞാൻ ഇത്രയ്ക്ക് കൺവിൻസ്ഡ് ആവുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്നില്ല. കാരണം അമ്മാതിരി സെറ്റപ്പ്, ഒമ്പത് ആണിയും കയറ്റിയിട്ടാണ് പുള്ളി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. മച്ചമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടില്ലേ, സംഭവം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഉദ്ദേശിച്ച ഏകദേശം ഒരു സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. കാരണം നമ്മുടെ സാധാ ഒരു ട്യൂബും ടയറും ആയിട്ട് വരുന്നത്, അതായത് നോർമൽ ട്യൂബുള്ള ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണി കയറി കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫുൾ എയറൊക്കെ പോയിട്ട് പഞ്ചറായി അവിടെ കിടക്കും. ഇത് ഏകദേശം ഒരു ഒമ്പത് ആണി കയറിയിട്ടും നമ്മൾ ഒരു മണിക്കൂറോളം ഓടിച്ചായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത. അതിനുശേഷമാണ് ചെറുതായിട്ട് എയർ കുറഞ്ഞു തുടങ്ങിയത്. ഒമ്പതാണി കേട്ടോ, ഒമ്പതാണി കയറിയിട്ടാണ് നമ്മൾ ഒരു മണിക്കൂറോളം ഓടിച്ചത്. നമ്മുടെ വീട് വരെ അത് വെച്ചിട്ടാണ് നമ്മൾ ഓടിച്ചു വന്നത്, അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വീട് വരെ
ആ ഒരു ആണി വെച്ചിട്ടാണ് നമ്മൾ ഓടിച്ചു പോയത്. യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് നമുക്ക് ഇപ്പോൾ വണ്ടിയിൽ ഒരു ആണിയൊക്കെ സംഭവങ്ങളൊക്കെ കയറി പഞ്ചറായി എന്ന് തന്നിരിക്കട്ടെ, നമ്മുടെ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ നമുക്ക് ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റിയിടണമെങ്കിലൊക്കെ മാറ്റിയിടാനായിട്ട് പറ്റും. നമുക്കറിയാം സാധാ ട്യൂബുള്ളൊരു ടയർ ആണെങ്കിൽ പെട്ടെന്ന് കാറ്റൊക്കെ പോയി അവിടെ കിടക്കും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എം ഫുട്ടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാൻ വരെ ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. നമ്മുടെ ടയറിന് ഇവിടെ എവിടെയാണ് പോയായിരുന്നത്? അത്യാവശ്യം ആഴമുള്ളൊരു സ്ഥലമാണ്, അത്യാവശ്യം ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞത്ര ആഴമൊന്നും ഇല്ല ഇവിടെ. നമ്മളെ ടയർ കിട്ടിയിട്ടുണ്ട്, ആകെ കലങ്ങി കിടക്കുന്ന ശരിയാണ്. സംഭവം നമ്മൾ ഈ ടയർ നമ്മൾ ഇനി വെറുതെ കളയൊന്നുമില്ല, ഇത് കൊണ്ടായിട്ട് നമ്മളിനി പഞ്ചർ ഒട്ടിച്ച് നമ്മുടെ ടയറിൻ്റെ ബാക്ക് വീലായിട്ട് ഇടും. ചേ, ടയറിൻ്റെ അല്ല, കാറിൻ്റെ ബാക്ക് വീലായിട്ട് ഇടും. രണ്ട് ടയർ നമ്മൾ പഞ്ചർ ഒട്ടിച്ചെടുക്കും. പക്ഷേ പഞ്ചർ ഒട്ടിക്കാൻ കൊടുക്കണ കടയിൽ അടിച്ച് പണി പെടേണ്ടി വരും. ഇത്ര ആനിയൊക്കെ പറിച്ചെടുത്ത് ഒട്ടിക്കണ്ടേ? സമ്മതിക്കണം.